ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. എല്ലാവർക്കും വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഫേസ് ആപ്പിനെ കുറിച്ചാണ്. ഈ ഫേസ് ആപ്പ് വളരെ ഭയങ്കരമായിട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ട് ദിവസമായിട്ട് ഭയങ്കര വൈറലാണ്. ഇപ്പോൾ നമ്മൾ ഫുൾ ചാർജ് സോഡയ്ക്ക് ശേഷം കേരളം ഏറ്റെടുത്തേക്കണ മറ്റൊരു സംഭവമാണ് ഫേസ് ആപ്പ്. അപ്പോൾ ഈ ഫേസ് ആപ്പിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുകയാണെന്നുണ്ടെങ്കിൽ, ഫേസ് ആപ്പിനെ കുറിച്ച് ആദ്യം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ഈ ഫേസ് ആപ്പ് ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത്, അതായത് ഉണ്ടായത് 2017 ജനുവരിയിലാണ്. ഇത് റഷ്യയിലാണ് ഇത് ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. റഷ്യയിലെ ഒരു വയർലെസ് ലാബ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ഫസ്റ്റായിട്ട്. കമ്പനിയാണോന്ന് എനിക്കറിയില്ല, വയർലെസ് ലാബിൻ്റെ പേരിലാണ് ഇത് ഡെവലപ്പ് ആയേക്കണം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് വൈറലാവാൻ കാരണം എന്താ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ഫിലിം സ്റ്റാർസാണ് ഇതിന് മെയിനായിട്ട് ഇത് മുൻകൈ എടുത്തത്. കാരണം നമ്മുടെ കേരളത്തിലേക്ക് ഇത് എത്തിച്ചത് എനിക്ക് തോന്നുന്നു നീരജ് മാധവ് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ന്യൂസിലങ്ങനെ കേട്ടത് നീരജ് മാധവ് ഫസ്റ്റ് ഒരു ഫോട്ടോ ഇട്ട് പുള്ളി പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഫോട്ടോ ഇട്ട് അത് ഏറ്റെടുത്ത് ഒരുപാട് സെലിബ്രിറ്റീസ് അതിന് കമൻ്റ് അടിച്ചു. പിന്നെ അവരും ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ ഫോട്ടോസും അവർ ഫേസ്ബുക്കിൽ കൂടിയും ട്വിറ്ററിൽ കൂടിയും ഇൻസ്റ്റാഗ്രാമിൽ കൂടിയൊക്കെ പേസ്റ്റ് ചെയ്തു. നമ്മൾ പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്യുമ്പോൾ ഇവരുടെ ഫോളോവേഴ്സ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും ഒരു 1 മില്യൺ 2 മില്യൺ 3 മില്യൺ 4 മില്യൺ ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരും ഈ ആപ്പ് ഇട്ട് പിന്നെ അത് വാട്സപ്പ് സ്റ്റാറ്റസായി മാറി ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ പിക്കായി ഫേസ്ബുക്കായി എല്ലാവർക്കും ഇപ്പോൾ ഫേസ് ആപ്പ് മയമാണ്. ഒറ്റൊരു കാര്യം നിങ്ങളെല്ലാവരും മിസ് ചെയ്തു, ആ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ അനുരാജ് അജിതൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെൽ ഐക്കനോട് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഴ്ചയിൽ വരുന്ന 4-5 വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റഷ്യൻ കമ്പനി വയർലെസ് ലാബാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. 2017 ജനുവരിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിപ്പോഴാണ് ആൾക്കാരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് എത്തിപ്പെടാൻ കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിലിം സ്റ്റാർസ് തന്നെയാണ്. ഞാൻ മെയിനായിട്ട് കാര്യത്തിലേക്ക് വരാം. നമ്മൾ റഷ്യൻ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യനകത്താണ് മിക്ക പ്രശ്നങ്ങളായിട്ടുള്ള ആപ്പുകൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പത്തെ ബ്ലൂ വെയിൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു സൂയിസൈഡ് ഗെയിം നിങ്ങൾ ഓർക്കണ്ടോ? അത് റഷ്യയിൽ നിന്നാണ് വന്നത്. ഇതങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം ഒരു പ്രൈവസിയാണ്, നമ്മളെ പ്രൈവസീനെ ബാധിക്കും, അങ്ങനെയുള്ള പ്രശ്നം ഇതിനകത്തുണ്ട്. വേറെ ഒന്നുമില്ല, നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഒരു സംഭവം ചോദിക്കാറുണ്ട്, പെർമിഷൻ. ആ പെർമിഷൻ നിങ്ങൾ ശരിക്കും കറക്റ്റ് വായിച്ചു നോക്കാറുണ്ടോ? അതോ ജസ്റ്റ് കാണുമ്പോൾ തന്നെ യെസ് കൊടുത്തു വിടുകയാണോ? നിങ്ങൾ കറക്റ്റ് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പെർമിഷനകത്ത് അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യെസ് ഞെക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഗാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് എടുക്കാനുള്ള പെർമിഷൻ നിങ്ങൾ ഒഫീഷ്യലി ഞങ്ങൾക്ക് തരുന്നു എന്നുള്ളൊരു പെർമിഷനാണ് അവർ ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ബോക്സിൽ കാണിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ആ ബോക്സ് നമ്മളൊന്നും നോക്കണ്ട, നമുക്ക് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ രൂപം മാറി ഒന്ന് കാണാം, എത്രയും പെട്ടെന്ന് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ഇടാം, ആ ഒരു ഇൻട്രസ്റ്റ് നമ്മളെല്ലാം യെസ് കൊടുത്തു വിടുന്നു. അതിനകത്ത് രണ്ട് മെയിൻ കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒന്ന്, ആക്സസ് നിങ്ങളുടെ ഗാലറിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫോട്ടോസിലേക്കുള്ള ആക്സസ് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ യെസ് കൊടുത്തു വിടും. രണ്ടാമത്തെ ചോദിക്കണം, നിങ്ങൾ ലൊക്കേഷൻ ചോദിക്കാറുണ്ട്, ലൊക്കേഷൻ നമ്മൾ ചിലപ്പോൾ യെസ് കൊടുത്തു വിടും. ബുദ്ധിയുള്ളവരാണ് ഞോ കൊടുത്തു വിടും, പക്ഷെ മിക്കവരും ഒരു 80% ആൾക്കാരും യെസ് കൊടുത്തു വിടും. ഇതിൽ നിന്ന് നമ്മുടെ ഒരു പ്രൈവസീനെ ബാധിക്കണം. ഇത് നിങ്ങൾ ആ ഫസ്റ്റത്തെ യെസ് കൊടുക്കുമ്പോൾ, നിങ്ങൾ ഫോട്ടോസിനുള്ള യെസ് കൊടുക്കുമ്പോൾ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഇത് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ, അത് നമ്മുടെ ഭൂമിയുടെ ഏതോ ഒരു അറ്റത്തിരിക്കുന്ന ആൾക്കാരാണ് ചെയ്തേക്കണം. അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്കറിയില്ല, അവരെങ്ങനത്തെ ആൾക്കാരെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാനൊരു 3 കൊല്ലം മുമ്പ് ഞാനൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായി. ആ ആപ്പിൻ്റെ പേര് ഒരു ഫിറ്റ്നസ് ആപ്പാണ്, ലൂസ് വെയിറ്റ് ഇൻ 7 ഡേയ്സ് എന്നുള്ളത്. ആ ആപ്പ് ഡെവലപ്പ് ചെയ്തപ്പോൾ ഇപ്പോൾ എന്നെ ആർക്കും അറിയില്ല, കാരണം ഞാൻ ഇവിടെ നിന്നിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പാണ്. അത് ലോകത്ത് ആരൊക്കെ ആൻഡ്രോയിഡ് ഉപയോഗിക്കണോ എല്ലാവർക്കും ആക്സസ് ആയിരുന്നത്. ആപ്പ് ഞാൻ റിമൂവ് ചെയ്തു, കാരണം ആപ്പ് കൊണ്ട് ഒരു ടെസ്റ്റ് റൺ ആയിരുന്നത്, എന്താ സംഭവം എന്ന് അറിയാം. പക്ഷേ ഗൂഗിൾ അപ്രൂവ് ചെയ്തിട്ട് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ വന്നിരുന്നത്, പക്ഷെ ഞാൻ എടുത്ത് മാറ്റിയത്. അപ്പോൾ ഈ സംഭവം ഞാൻ പറഞ്ഞു, റഷ്യയിൽ ഒരാളിരുന്ന് ഡെവലപ്പ് ചെയ്തു, അപ്ലോഡ് ചെയ്തു, ഗൂഗിൾ അതിന് അപ്രൂവൽ കൊടുത്തു, ഗൂഗിളിൻ്റെ ഭാഗം കഴിഞ്ഞു. അവരുടെ ആ ലൈസൻസ്, കാരണം ഞാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയണം, ഞാൻ ഇത് അപ്ലോഡ് ചെയ്തപ്പോൾ അവർ പറയണമെന്ന് വേറെ ഒന്നുമല്ല, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനായിട്ട് അത് ഒത്തുപോയാൽ മതി, വേറെ ഒന്നും അവർ നോക്കല്ല. ഇത് ആരുടെ ഫോട്ടോസ് എടുക്കണ്ടോ അല്ലെങ്കിൽ ആരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണ്ടോ ഒന്നും ഗൂഗിളിന് ആക്സസ് ഇല്ല. ഇത് വലിയ പ്രശ്നങ്ങളായി കഴിയുമ്പോൾ ഗൂഗിൾ സ്റ്റോർ ചെയ്യും, ഈ ആപ്പ് എടുത്ത് മാറ്റിക്കുക അല്ലെങ്കിൽ ഈ ആപ്പ് വഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഓർഡർ ഇറക്കും. ഇത് മാത്രമാണ് അവർ ചെയ്യാറ് സാധാരണ. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ആക്സസ് ഒരു യെസ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോട്ടോസിലേക്ക് ഈ ഡെവലപ്പർമാർക്ക് കയറാൻ പറ്റും. ഈ ഡെവലപ്പർമാർക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ ഇപ്പോൾ പലവരും ഈ ഫോട്ടോസ് എല്ലാം ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരല്ല, എല്ലാവരും ഫോണിൽ തന്നെ വയ്ക്കുന്ന ആൾക്കാർ, നമ്മുടെ മെമ്മറി കാർഡിലൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ടോ, ഈ ഫോട്ടോസ് എല്ലാം അവർക്ക് എടുക്കാൻ പറ്റും, എല്ലാ ഫോട്ടോസും അവർക്ക് എടുക്കാൻ പറ്റും. പലവരും ഈ ഫോട്ടോസിനകത്ത് നമ്മുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവും,
ചിലവർ നമ്മുടെ എന്താ പറയുക ഈ പാസ്വേഡ് അല്ലെങ്കിൽ ആ സംഭവങ്ങളെല്ലാം എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചാണ് ഈ ഫോട്ടോ എടുത്ത് നമ്മളെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവിക്കാവുന്ന വയസ്സിലാണ്, അതൊക്കെ അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നമ്മുടെ ഫാമിലി പിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ പിക്ക് അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് സൂക്ഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, ഇതൊക്കെ ആക്സസ് ഉണ്ട്. അത് മാത്രം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണം, നിങ്ങൾ എവിടെ പോകുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വളരെ വലിയൊരു പ്രൈവസി കൺസേൺ ഈ ഒരു ആപ്പിനകത്തുണ്ട്. ഈ ആപ്പ് ഒരു ഒഫീഷ്യൽ ആപ്പായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ, ആ ഒരു കമ്പനി ഇതിനു മുമ്പ് അവർക്കൊരു ചരിത്രവുമില്ല, മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മളിലേക്ക് എത്തിച്ച ഒരു സ്നാപ്ചാറ്റ്, നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും സ്നാപ്ചാറ്റ്, അതേപോലെ എന്താ പറയുക ഇപ്പോൾ ഫേസ്ബുക്ക് തന്നെ എടുക്കാം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഏതെങ്കിലും ആപ്പ്, ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നത് നല്ലൊരു ഒരു ബ്രാൻഡഡ് കമ്പനിയാണ് ഈ സംഭവം ലോഞ്ച് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നല്ലൊരു റെപ്യൂട്ടേഷനുള്ള ഒരു കമ്പനീൻ്റെ ബാക്കിലുണ്ട്, അവരുടെ പ്രൊഡക്റ്റാണ്, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലൊരു ചിന്ത വരും. പക്ഷേ ഈ ഒരു ഫേസ് ആപ്പിൻ്റെ കാര്യത്തിൽ വയർലെസ് ലാബ് എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ ഒരു ഒരു ഡെവലപ്പറാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയില്ല, ഒരു കമ്പനി അവരെ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനത്തെ ആൾക്കാരെന്ന് നമുക്കറിയാം, നമ്മൾ ബ്ലൈൻഡായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ മലയാളീസ് ജസ്റ്റ് ഒന്ന് അലേർട്ടായിട്ടിരിക്കുക, കാരണം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഡയറക്റ്റ് ചിന്തിക്കണേക്കാൻ പറയാം, ഞാൻ ബാക്കിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ചിന്തിക്കുന്നു, 360 degrees ചിന്തിക്കുകയാണെന്ന് ഞാൻ നിങ്ങളിലേക്ക് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുന്ന സംഭവമാണ്, കാരണം പ്രൈവസി കൺസേൺ അതിനകത്ത് ബാധിക്കപ്പെടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് ഒറ്റൊരു പോകാൻ വഴിയുള്ളൂ, നിങ്ങൾ ഇപ്പോൾ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുമ്പോൾ അൺഇൻസ്റ്റാൾ ആണ്, അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഈ ഫേസ് ആപ്പ് ഇത്രയും സ്പ്രെഡാവാൻ കാരണം അതിൻ്റെ പെർഫെക്ഷനാണ്. നമ്മൾ ആ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്ഷനിലേക്ക് വന്നു, നമുക്ക് തടി മീശ മുടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിന്നിൽ വരുന്ന ചെറിയ ചെറിയ ചുളുക്കുകളും അല്ലെങ്കിൽ അത് പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ പലരും ഇതിനകത്തേക്ക് ആകർഷ്ടരായത്. ഒറ്റൊരു കാര്യം ആലോചിച്ചാൽ, ഇത് ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഫ്രീ ആയിട്ട് കിടക്കണം. ഏത് സംഭവം ഫ്രീ ആയിട്ട് തന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, അതും പുത്തനൊരു കമ്പനി ലോഞ്ചായ ഒരു കമ്പനി ഫ്രീ ആയിട്ട് തരണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇൻറ്റൻഷൻ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഗസ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ ഞാൻ വായിച്ചിട്ട് റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡാംഗിൾ റിവ്യൂ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരുടെയും എത്തിക്കുക, ന്യൂസ് എത്തിക്കുക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.